കൂത്തുപറമ്പ് മൂന്നാം പീടികയിൽ ഇരുനില കെട്ടിടത്തിൽ തീപിടുത്തം. കണ്ടെയ്നർ റോഡിലെ കെ ബി ട്രേഡ് ലിങ്ക്സിലാണ് അഗ്നിബാധയുണ്ടായത്. ഇരുനില കെട്ടിടം കത്തിനശിച്ചു. കൂത്തുപറമ്പ് മട്ടന്നൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് തീയണച്ചത്. 1 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം നടന്നത്. മൂന്നാം പീടിക കണ്ടേരി റോഡിലെ കെ ബി ട്രേഡ് ലിങ്ക്സിന്റെ ഇരുനില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. കൂത്തുപറമ്പിലെ ജയലക്ഷ്മി സ്റ്റോഴ്സ് ഉടമ എം ബാലന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. കെട്ടിടത്തിനകത്തെ വിവിധ മുറികളിൽ സൂക്ഷിച്ചിരുന്ന വിവിധ കമ്പനികളുടെ ബിസ്ക്കറ്റുകൾ, വെളിച്ചെണ്ണ, സോപ്പുകൾ, മിഠായികൾ, പാൽപ്പൊടി, വിവിധതരം കൂൾ ഡ്രിങ്ക്സുകൾ എന്നിവയുടെ ശേഖരമാണ് കത്തിച്ചാമ്പലായത്. ഞായറാഴ്ചയാണ് കെട്ടിടം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തത്. കെട്ടിടത്തിനകത്തുനിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിലും തീ ആളിക്കത്തി. പിന്നീട് മട്ടന്നൂരിൽ നിന്നും 2 യൂണിറ്റ് കൂടി എത്തിയാണ് തീയണച്ചത്. മട്ടന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണൻ, കൂത്തുപറമ്പ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യു ജി സജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറെ പണിപ്പെട്ടാണ് തീയണക്കാൻ കഴിഞ്ഞത്. രാവിലെ ഒരു 6-7 മണിയോട് അടുത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കോള് വന്നത്. അപ്പോൾ മറ്റൊരു ഇവിടെ എത്തുമ്പോൾ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് പൊഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാതിലൊക്കെ തുറന്നിട്ട് വെള്ളമൊക്കെ അടിച്ചെത്തി. പുഴ ഏകദേശം നിയന്ത്രണവിധമായി. ഒരു കെട്ടിടത്ത് നമ്മളെ ഒരു ഗോഡൗൺ പോലെ കെട്ടിടം, ഇതിൽ ലൈസ്, അമൂല്യ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഒരു ഗോഡൗൺ ആയിട്ടാണ് കാണുന്നത്. ഇതിൽ മിക്കവാറും എല്ലാ റൂമിലും തീ എത്തിയിട്ടുണ്ട്. തീ ഏകദേശം നിയന്ത്രണവിധമായി. ഇപ്പം പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ. പുക തീയൊക്കെ കെടുത്തിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസർ വി രാജുവും സ്ഥലത്തെത്തിയിരുന്നു. 1 കോടിയോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.